ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ദേഹവുമായുള്ള വിലാപയാത്ര ജഗതി പുതുപ്പള്ളി ഹൗസിൽ നിന്ന് പുറപ്പെടുകയാണ്. വളരെ വൈകാരികമായാണ് അനുയായികൾ അണികൾ അദ്ദേഹത്തിന് യാത്ര ചൊല്ലുന്നത്. തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ അവർ വിളിച്ചു പറയുകയാണ്, ഉമ്മൻചാണ്ടി ഒരിക്കലും മരിക്കുന്നില്ല, തൻ്റെ സ്നേഹനിർഭരമായ പ്രവൃത്തികളിലൂടെ കർമ്മത്തിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയ അണികളിലും അദ്ദേഹത്തിൻ്റെ പ്രിയ നാട്ടുകാരിലും, അത് പുതുപ്പള്ളിയിൽ ഒതുങ്ങുന്നതല്ല, കേരളമെങ്ങുമുള്ള ലോകമെങ്ങുമുള്ള മലയാളികളാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ. അവരെ ഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി കാണുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ദേഹവുമായുള്ള വിലാപയാത്ര ജഗതിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകരുടെ നീണ്ട നിര തീർച്ചയായും ഈ വിലാപയാത്ര അനുഗമിക്കുന്നുണ്ട്. വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ അനുഗമിക്കുന്നു. കോട്ടയം തിരുനക്കരയിലും അവിടെ ഡി സി സി ഈ ആസ്ഥാനത്തും പുതുപ്പള്ളിയിലെ വീട്ടിലുമാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. നാളെ രാവിലെയുമൊക്കെ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തെ അവസരമായി കാണാനുള്ള അവസരമുണ്ട്. ഉച്ചയോടെയാണ് പുതുപ്പള്ളിയിലെ പള്ളി സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവുക, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുക. നെഞ്ചുപൊട്ടുന്ന വേദനയിൽ അദ്ദേഹത്തിന് വിട പറയുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം. യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായും പോകുന്ന വഴിയിൽ പ്രേക്ഷകരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് എം സി റോഡിൽ ഗതാഗത തടസ്സത്തിനുള്ള സാധ്യതകളുണ്ട്. കാരണം അത്രയേറെ ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനായി ഒഴുകിയെത്തുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് പരമാവധി ഈ ഗതാഗത തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ യാത്രകളെ ക്രമീകരിക്കാനും കൂടി ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെക്കുക. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനം ഉള്ള, കേരളത്തിൻ്റെ വികസന വഴിയിൽ ഏറ്റവും നിർണായകമായ ചുവടുവയ്പ്പുകൾ നടത്തിയ, അതിലൊക്കെ ഉപരിയായി കേരളത്തിലെ ഏതൊരു സാധാരണക്കാരോടും ചേർന്ന് നിന്ന നേതാവാണ് നമ്മളോട് വിട പറയുന്നത്. അതിനേറ്റവും ഉചിതമായ യാത്രയയ്പ്പ്, സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെയുള്ള യാത്രയയ്പ്പാണ് കേരളം അദ്ദേഹത്തിന് നൽകുന്നത്. ആ യാത്രയിൽ ഉടനീളം പ്രത്യേക ഇടങ്ങളിൽ അവസാനമായി കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും ആൾക്കൂട്ടങ്ങളുണ്ടാകാം, പ്രവർത്തകരുണ്ടാകാം, മറ്റ് സാധാരണ മനുഷ്യരൊക്കെ അദ്ദേഹത്തെ കാണാൻ എത്തിച്ചേരും. അവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ വാഹനം മെല്ലെ മെല്ലെ നിർത്തിയേ പോകാൻ കഴിയൂ. അതുകൊണ്ടുള്ള ഗതാഗത തടസ്സങ്ങൾ സദ്യം ക്ഷമിക്കാനും മറ്റുള്ളവർ കൂടി തയ്യാറാവുക. വൈകിട്ടത്തോടെ ഒരു 5 മണി 6 മണി സമയത്തേക്കെങ്കിലും കോട്ടയത്ത് എത്തുക എന്ന നിലയിലാണ് ഇപ്പോൾ യാത്ര ആരംഭിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ആ സമയക്രമം പാലിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ തന്നെ വിവിധയിടങ്ങളിൽ വലിയ ജനസഞ്ചയമാണ്. ദർബാർ ഹാളിലും പള്ളിയങ്കടത്തിലും KPCC ആസ്ഥാനത്തുമൊക്കെ ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയത്. ഇപ്പോഴും ഈ വാഹനത്തെയും അനുഗമിക്കാൻ 100 കണക്കിന് പേരാണ് ഉണ്ടാവുക. ാണ് വലിയ തിരക്കുണ്ട് എം സി റോഡിൽ. ഇന്ന് ഗതാഗത നിയന്ത്രണങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. അത് തിരക്ക് കണക്കിലെടുത്താണ്. ക്യാമറ
കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രണ്ട് തവണ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന കേരളത്തിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഉമ്മൻചാണ്ടി അഭിനന്ദി യാത്രയുടെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നു. എം സി റോഡിലൂടെയാണ് വിലാപയാത്ര കടന്നു പോവുക. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം യാത്രയെ അനുഗമിക്കും. ചെറുതിയിൽ നിന്ന് ആ വിലാപയാത്ര യാത്ര പുറപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര, പ്രവർത്തകരുടെ നീണ്ട നിര ഒക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. എന്നും ആൾക്കൂട്ടത്തിൽ ലയിച്ചു ചേർന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലും ആൾക്കൂട്ടത്തിനൊപ്പമാണ്. പക്ഷേ ആളുകളുടെ പരാതികളോ പരിഭവങ്ങളോ സ്നേഹമോ അറിയാൻ അദ്ദേഹമില്ല എന്നത് മാത്രമാണ് എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ജഗതിയിലെ പാലം കടന്ന് വാഹനം വരുന്നതിൻ്റെ ദൃശ്യങ്ങളും കാണാം, ഒപ്പം തന്നെ ആകാശ ദൃശ്യങ്ങളും. ഡി പി ജംഗ്ഷനിലെ പാലം കടന്ന് വിലാപയാത്ര വരികയാണ്. യാത്രയുടെ ഭാഗമായി ഈ മേഖലയിലും യാത്ര ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധയ്ക്ക്. തലസ്ഥാന നഗരിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, തലസ്ഥാന നഗരം കടന്നുപോകാൻ ഏറെ സമയമെടുക്കും എന്നതിൽ സംശയമില്ല. കാരണം അത്രയേറെ പതുക്കെ മാത്രമേ വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ കഴിയൂ. ഈ പോകുന്ന വഴിയിലും കല്ലിടകളിലും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ എം സി റോഡിലേക്ക് കടക്കുന്നതോടുകൂടി കുറച്ചുകൂടി വേഗമാർജിക്കും. പക്ഷേ പ്രധാന ചെറു കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിലാപയാത്ര നിർത്തേണ്ടി വരും. ഇതിന്റെ കാര്യത്തിലൊന്നും